സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ പലർക്കും ഫോറിൻ സർവീസിനെ പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല, എനിക്കുമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ എന്നോട് 12-ാമത്തെ വയസ്സിലാണ് പറയുന്നത് നീ ഒരു അംബാസഡർ ആകണം. എനിക്ക് യാതൊരു ഐഡിയയുമില്ല എന്താണ് ഈ അംബാസഡർ എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു അതൊരു കാറാണല്ലോ അംബാസഡർ എന്ന് പറഞ്ഞൊന്ന് ഏറ്റവും പ്രചരിക്കുന്ന കാറ് അംബാസഡർ എന്നുള്ള പേരിലാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ഞാനെങ്ങനെയാണ് അംബാസഡർ ആവുക, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, പക്ഷെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു യാതൊരു വിവരവും ഇല്ലാതെയാണ്. പക്ഷെ അതൊരു സ്വപ്നമായി ഇതൊന്നും എല്ലാ മാതാപിതാക്കന്മാരും ചെയ്യുന്നതാണ്. എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഇന്നാവണം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു 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 നമ്മുടെ മനസ്സിലൊരു രൂപം വരികയാണ്. ആരും നമ്മളോട് ഒരു പ്ലംബർ ആകണമെന്നോ അല്ലെങ്കിൽ ഒരു എന്താണ് ബാർബർ ആകണമെന്നോ ഒന്നും പറയാറില്ലല്ലോ. പക്ഷെ നമ്മൾ കുറേ പേരൊക്കെ അതിൽ അവസാനിക്കുന്നു, കാരണം നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കാത്തതാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് ലോകത്തിൽ ആവശ്യമുണ്ട്, അത് മോശമാക്കി പറയുകയല്ല. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് ഏതോ ഒരു സ്വപ്നം പോലെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ വ്യത്യാസം മറ്റ് സർവീസുകളിൽ നിന്ന് ഫോറിൻ സർവീസിന്റെ വ്യത്യാസം, ഫോറിൻ സർവീസിൽ യു ആർ ഓൺ യുവർ ഓൺ. നമ്മൾ തന്നെത്താനെ നമ്മുടെ കഴിവും നമ്മുടെ അറിവും നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന അധികാരവും മാത്രമേ, അധികാരം എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ മാത്രമേ ഉള്ളൂ. അധികാരം എന്ന് പറയുന്നത് ഫോറിൻ സർവീസിലില്ല. കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളല്ല. ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ 10 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സിറ്റിസൺ പോലുമല്ല. ഒരു സിറ്റിസന് കിട്ടുന്ന അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും നമുക്കില്ല. അതുകൊണ്ടാണ് ഡിപ്ലോമാറ്റിക് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ നയതന്ത്ര അവകാശങ്ങളുള്ളത്. കാരണം നമുക്ക് അവിടെ ജീവിക്കണമെങ്കിൽ അവിടുത്തെ പൗരനല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ ആരും ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചില പ്രത്യേക അവകാശങ്ങൾ നമുക്കുള്ളത്. അത് മിസ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടു ഈയിടെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ, നമുക്കറിയാം ഒരിക്കലും ചെയ്തുകൂടാത്ത സംഭവമാണ്. കാരണം ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിൽ നമ്മൾ കൊടുത്തയക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളായിരിക്കും. അതിനകത്ത് സ്വർണം കയറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമേ നമുക്കൊരു എന്താണ് ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ളൂ. നമ്മൾ പുറത്തു പോകുന്നു പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുമുണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു ഡിപ്ലോമാറ്റായിട്ട് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാജ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നത്, കിട്ടേണ്ടത്. അതിന് പകരമായി നമ്മൾ എന്ത് അവർക്ക് കൊടുക്കാൻ കഴിയും, കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ നേടിയെടുക്കുകയും നമ്മൾ ഏറ്റവും കുറവ് അങ്ങോട്ട് കൊടുക്കുകയും എന്നുള്ളതാണ് ഈ ഡിപ്ലോമസിയുടെ രഹസ്യം. നമ്മൾ നെഗോസിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് നേടിയെടുക്കണമെങ്കിലും കുറച്ച് അങ്ങോട്ടും കൺസെഷൻസ് കൊടുത്താൽ മാത്രമേ കഴിയൂ. അത് എത്രമാത്രം കൊടുക്കാൻ കഴിയും, നമ്മുടെ താല്പര്യങ്ങൾ എങ്ങനെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, പുറത്തുപോയി ഒരു ഡിപ്ലോമാറ്റായി സംസാരിക്കുമ്പോൾ, നമുക്ക് 1.3 ബില്യൺ ആളുകളെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ഓർക്കണം. ഞാൻ ഇന്ത്യ ആണ്, ഞാൻ പറയുന്നതാണ് ഇന്ത്യയുടെ അഭിപ്രായം എന്നുള്ള സ്ഥിതി വരുമ്പോൾ എത്രമാത്രം നമുക്ക് ഇന്ത്യയെ മനസ്സിലാക്കേണ്ടതുണ്ട്, എത്രമാത്രം ആ രാജ്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ മുകളിൽ നമുക്ക് യാതൊരു അധികാരവുമില്ലാതെ എങ്ങനെ അവരെ നമ്മുടെ സുഹൃത്തുക്കളാക്കാം, ഇതൊക്കെയാണ് ഫോറിൻ സർവീസ് IFSL ഉള്ളവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് സാധാരണ സിവിൽ സർവീസിന് പോകുന്ന പോലെ അല്ല ഫോറിൻ സർവീസിൽ പോവുക. ഒന്നാമത് ജീവിതകാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിക്കണം. മറ്റ് സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫയലുകൾ മാത്രമേ നിങ്ങൾ പഠിക്കുന്നു. ഇതങ്ങനെയല്ല, ഓരോ 3 വർഷവും ഓരോ പുതിയ രാജ്യം, പുതിയ ഭാഷ, പുതിയ ആളുകൾ, പുതിയ പ്രശ്നങ്ങൾ, പുതിയ അവസരങ്ങൾ, ഇതെല്ലാം
ഓരോ മൂന്ന് വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂയോർക്കിലെ പ്രശ്നങ്ങളല്ല നൈറോബിയിലുള്ളത്, നൈറോബിയിലെ പ്രശ്നങ്ങളല്ല മോസ്കോയിലുള്ളത്. ഞാൻ എൻ്റെ പോസ്റ്റിങ്ങിനെ പറ്റി പറയും. അപ്പോൾ ഓരോ മൂന്ന് വർഷവും ആ രാജ്യത്തെ ചരിത്രം പഠിക്കണം, ഭൂമിശാസ്ത്രം പഠിക്കണം, ഭാഷ പഠിക്കണം, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കണം, സുഹൃത്തുക്കളെ സൃഷ്ടിക്കണം. ഇതെല്ലാം മൂന്ന് വർഷം കൊണ്ട് തീർന്നു പോയി. നമ്മൾ ആദ്യത്തെ വർഷം ഇതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ വർഷമാകുമ്പോൾ നന്നായിട്ടെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് പറയും നിങ്ങളുടെ അടുത്ത പോസ്റ്റിംഗ് എന്താണ്, തിമ്പൂവിലാണ്, ഭൂട്ടാനിലാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സും ജീവിതവും എല്ലാം മാറുന്നു ആ രാജ്യത്തെ സ്ഥിതി വിശേഷങ്ങൾക്കനുസരിച്ച്. അപ്പൊ അങ്ങനെ ശക്തമായ ഒരു വ്യക്തി വൈഭവം ഉണ്ടാകണം, ശക്തമായ എന്താണ് പെർസ്വേസീവ്നെസ്, മറ്റുള്ളവരെ പറഞ്ഞ് നമ്മുടെ വശത്തേക്ക് ആക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം. പിന്നെ ഉണ്ടാകുന്ന രാജ്യങ്ങൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആഹാരമായാലും എന്ത് കുടിക്കണം എന്ത് കഴിക്കണം ഇതൊന്നും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതല്ല. കാരണം സർവ്വസമയം നമ്മൾ പുറത്താണ് ആഹാരം കഴിക്കുന്നത് അല്ലെങ്കിൽ പുറത്താണ് സമയം കഴിക്കുന്നത്. അപ്പോൾ ഫിസിക്കലായിട്ട് ഒരു വലിയ ചലഞ്ചാണ്. എത്ര പേർക്ക് ഈ 37 വർഷം പലതരത്തിലുള്ള ആഹാരമെല്ലാം കഴിച്ച് അസുഖമൊന്നുമില്ലാതെ തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും ഡിമാൻഡിങ് ആയിട്ടുള്ള വെല്ലുവിളികളുള്ള ഒരു സർവീസ് ആണ് ഫോറിൻ സർവീസ്. പക്ഷേ ഇത്രമാത്രം ആകർഷകത്വമുള്ള സർവീസും വേറെ ഇല്ല. നമ്മുടെ എല്ലാ ചെലവും ഗവൺമെന്റ് തന്നെ. പലരുടെയും വിശ്വാസം ഉണ്ട് ഐ എഫ് എസ് കയറി ന്യൂയോർക്കിൽ പോയാൽ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ശമ്പളത്തിൽ ജീവിക്കുക എന്ന് പലർക്കും അറിയില്ല. പക്ഷെ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫോറിൻ സർവീസ് ഫോറിൻ അലവൻസ് കിട്ടും. ആ രാജ്യത്തിലെ ചെലവുകൾ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ശമ്പളം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ വീട് ഫ്രീ ആണ്, വീട്ടിൽ വീട്ടു സാമാനങ്ങളെല്ലാം ഫ്രീ ആണ്, ഒരു ജോലിക്കാരനെ കൊണ്ടുപോകാൻ വേണമെങ്കിൽ, കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, ഹെൽത്തിലാണെങ്കിൽ 100% ഗവൺമെന്റ് പേ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഒരു സർവീസാണ് അത്. ജീവിത സ്റ്റൈൽ വളരെ ഉയർന്ന നിലയിലാണ്. കാരണം നമ്മൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ തരുന്ന സൗകര്യങ്ങളല്ല നമുക്ക് പുറത്തു കിട്ടുന്നത്. നമ്മുടെ ഒരു വീടുകൾ, അംബാസഡർമാരുടെ വീടുകളിലൊക്കെ 20-25 മുറികളാണുള്ളത്. കാരണം അത്രമാത്രം നമ്മുടെ രാജ്യത്തിന്റെ പ്രാധാന്യം പ്രതിബിംബിക്കാനുള്ള. ഇന്ത്യയിലെ പ്രസിഡന്റിന് 125 മുറിയുണ്ടെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധിക്ക് 10 മുറിയെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ആ ചിന്താഗതി. അപ്പൊ അങ്ങനെ വളരെയധികം സൗകര്യങ്ങളും അവകാശങ്ങളും അംഗീകാരവും ലഭിക്കുന്ന ഒരു സർവീസാണ്.